കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരി കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കൂർഗിലെ മറ്റൊരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായ കാവേരി നദിയാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഒരു ഐലൻഡായ നിസർഗദാമയിലേക്കാണ്. രണ്ടാമത്തെ ദിവസത്തെ മൂന്നാമത്തെ സ്ഥലത്ത് നമ്മൾ എത്തിയേക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് രാജാസീറ്റ് പോയി, പിന്നെ തലക്കാവേരി. അപ്പൊ ഈ രണ്ട് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് ഇവിടെ നോക്കി കാണാൻ പറ്റും. പോക്കോ. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം, പോകാൻ പോകുന്ന നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് എന്താ അതിന്റെ പേര്? നിസർഗദാമ. ഓക്കെ, ഭയങ്കര കൺഫ്യൂസിങ് പേരുകളൊക്കെ. നിസർഗദാമ അതായത് കാവേരി നദിയിലെ ചെറിയൊരു ഐലൻഡാണ്. ഐലൻഡിലോട്ട് തൂക്കുവാലൊക്കെ കയറിയിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് നടന്ന് കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, പോയാലോ. കൂർഗിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ മടിക്കേരിയിൽ നിന്ന് NH 275 അതായത് ബാംഗ്ലൂർ പോകാൻ വേണ്ടിയുള്ള ഹൈവേയിലൂടെ 15 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴാണ് നിസർഗദാമയുടെ ഈ ഒരു എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് മൈസൂർ എത്താൻ വേണ്ടി 90 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഉള്ളിലോട്ട് കയറുമ്പോഴേ ഒരു പാർക്കിംഗ് സ്പേസ് ഒക്കെ കാണാൻ പറ്റും നമുക്ക്. അതുകൂടാതെ അവിടെ കുറെ കടകളും ചെറിയ ചെറിയ അമ്യൂസ്മെന്റ് റൈഡുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഹോട്ടൽസും ഫുഡും എല്ലാം ഉണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീസ്. രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 മണി വരെ എല്ലാ ദിവസവും ഇത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതാണ് നിസർഗദാമയുടെ മെയിൻ എൻട്രൻസ്. ഈ ഒരു എൻട്രൻസിലൂടെ മാത്രമേ നമുക്ക് ഈ ഐലൻഡിലോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതും ഈ ഒരു തൂക്കുപാലം കയറി തന്നെ വേണം നമുക്ക് അപ്പുറം എത്താനായിട്ട്. ആ ഒരു പാലത്തിൽ കൂടെ പോകുമ്പോഴത്തേക്കും താഴെ നമുക്കൊരു നദി കാണാൻ പറ്റും. അത് നമ്മുടെ കാവേരി നദി തന്നെയാണ്. അതിൽ പഴയ ഒരു പാലത്തിൻ്റെ അവശിഷ്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെയുള്ളൊരു മെയിൻ ആക്ടിവിറ്റിയാണ് ഈ കാവേരി നദിയിലൂടെ തന്നെ ബോട്ടിങ്. 100 റോഡ് എടുത്തു കഴിഞ്ഞാൽ കാവേരി നദിയിലൂടെ പെഡൽ ബോട്ടൊക്കെ ചവിട്ടി ആസ്വദിച്ച് നടക്കാനൊക്കെ പറ്റും. പിന്നെ കയറുമ്പോഴേ കാവേരി അമ്മയുടെ ഒരു വിഗ്രഹവും പിന്നെ വലിയ കുറെ ചതൽപ്പുറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ തിങ്ങി നിൽക്കുന്ന മുളകൾ നമുക്ക് കാണാൻ പറ്റും. അതും പല കളറുകളിൽ, പച്ചയും മഞ്ഞയും നിറങ്ങളിലൊക്കെ. നമുക്ക് വഴിതെറ്റാതിരിക്കാനായിട്ട് എല്ലാ സ്ഥലത്തും കുറേ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. 64 ഏക്കറിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ഐലൻഡാണ് നിസർഗദാമ. പോകുന്ന വഴിക്കെല്ലാം കുറേ കൊത്തുപണികളും പെയിൻറ്റിങ്ങുകളും മറ്റു പല കരവിരുതുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കൂർഗിൻ്റെ പാരമ്പര്യത്തെ കാണിക്കുന്ന അവരുടെ വസ്ത്രധാരണ രീതികളും കലാരൂപങ്ങളും പിന്നെ അവരുടെ ജീവിത ശൈലികളും എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. കുടകിലുള്ള ആൾക്കാരുടെ വസ്ത്രരീതിയൊക്കെ ഒരു പ്രത്യേക തരത്തിലാണ്. ദിലീപേട്ടന്റെ കുബേരൻ സിനിമ കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ട് കുടകിനെ പറ്റി അറിയുന്നത് ആ ഒരു പടത്തിലൂടെയാണ്. അതിലെ വസ്ത്രധാരണ രീതിയൊക്കെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നടന്നു വരുമ്പോഴത്തേക്കും മറ്റു പല ആക്ടിവിറ്റീസും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ ഒരു ബേർഡ് പാർക്ക് ഉണ്ട്. 30 രൂപയാണ് ആ ബേർഡ് പാർക്കിലോട്ട് കയറാനുള്ള എൻട്രൻസ്. അവിടെ കയറി കഴിഞ്ഞാൽ പലതരം കിളികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലതിനൊക്കെ എടുത്ത് തോളെ വെച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനും പറ്റും. അതിന് വേറെ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന താറാവും പലതരം കോഴികളും പിന്നെ വളരെ റെയർ സ്പീഷീസ് ആയ നക്ഷത്ര ആമകളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിപ്പ് ലൈൻ. ഇതിനും വേറെ പാസ് എടുക്കണം നിങ്ങൾക്ക് കയറണമെങ്കിൽ. ചെറിയൊരു സിപ്പ് ലൈൻ ആണ്. പിന്നെ സിപ്പ് ലൈൻ ഒക്കെ കയറിയിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ഡിയർ പാർക്ക് ഉണ്ട്. നമ്മുടെ കൊച്ചിയിലെ തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഡിയർ പാർക്ക്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ഏറുമാടവും ആ ഏറുമാടത്തിന് മുകളിൽ കയറി ആ ഡിയർ പാർക്കിനൊക്കെ നമുക്ക് ഒരു വൈഡ് ആംഗിളിലൊക്കെ കാണാൻ പറ്റും. അവിടുന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കാവേരി നദിയിൽ നടന്നിറങ്ങാനുള്ളൊരു ഏരിയ ഉണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുത്ത വെള്ളവും. അത്രയും നേരം നമ്മൾ നടന്നിട്ട് ഇവിടെ വന്നിട്ടൊന്ന് മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷാകും. അപ്പം നിസർഗദാമ നിങ്ങളുടെ പ്ലാനിൽ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൂർഗിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ മൈസൂറോ ബാംഗ്ലൂരോ ഒക്കെ പോകുന്ന വഴിക്ക്
നേരെ നിസർഗധാമ വരിക. നിസർഗധാമയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മറ്റൊരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായ ബൈലക്കുപ്പയിലെ ഗോൾഡൻ ടെമ്പിളും നിങ്ങൾക്ക് പോകാൻ പറ്റും. അങ്ങനെ നിസർഗധാമയിലെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ബൈലക്കുപ്പയിലേക്കാണ്. ഒരു മിനി ടിബറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ബൈലക്കുപ്പയിലെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഇനിയുള്ള യാത്ര. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു കിടിലൻ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.